അല്ല പത്ര നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ഒന്നുകിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ പുകമറയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മുമ്പിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുള്ളൂ. ഉമ്മൻചാണ്ടി ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കളങ്കിതനായ വ്യക്തിയാണെന്ന് അറിയുന്ന തരത്തിൽ ഒരു ഇൻഫർമേഷനും എൻ്റെ മുമ്പിലില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇപ്പോൾ നടക്കുന്നപ്പോൾ ഈ ആരോപണങ്ങളെ ഞാൻ എങ്ങനെ ന്യായീകരിക്കേണ്ടത്? എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല, അത് ശരിയല്ല. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലുള്ളവർ ആരോപണ വിധേയരായിരുന്നു, അവർക്കെതിരെ നടപടി വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ശ്രീ എൻ പി ചെക്കുട്ടി? തീർച്ചയായും ഉണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി മാനഭംഗ കേസിൽ പ്രതിയാവുന്നു, രണ്ടും രണ്ടാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. ആ നിലയിൽ ഒരു വ്യക്തിയെ, ഒരു 60-ഓ 70-ഓ കൊല്ലം പൊതുജീവിതത്തിലുണ്ടായിരുന്ന ഒരാളെ ഈ തരത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ അത് അന്വേഷിക്കണ്ടേ? അതല്ലേ നടക്കുന്നത്? അന്വേഷിക്കണം. അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. പ്രതിയായിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ? അതൊരു ന്യായമല്ലേ? ഒരു സ്ത്രീക്ക് ഉന്നയിക്കുന്ന ആ സ്ത്രീ ആരോപണം ഉന്നയിക്കുന്നു, ഒരാൾ പ്രതിയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ഭാഗവും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ട് ഭാഗത്തിനും നീതി കൊടുക്കാൻ തയ്യാറാണ്. അതല്ലാതെ ഏകപക്ഷീയമായി വിധി എഴുതുന്നത് ഈ വിഷയത്തിലായാലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് സഭയിൽ വെച്ച ശേഷം അദ്ദേഹത്തിന് അത് ലഭിക്കുമെന്നാണ് പറയുന്നത്. അത് സഭ 6 മാസം കഴിഞ്ഞിട്ടാണ്. എന്നാ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് പോരായിരുന്നോ? ഈ ആക്ഷൻ ടേക്കിംഗിലും ആറുമാസം വരെ സമയമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സർക്കാർ ചെയ്തത്, ഇപ്പൊ ചെയ്തിരിക്കുന്നത് നീതീകരിക്കാൻ കഴിയാത്തതാണ്. ധാർമ്മികമായിട്ട് ശരിയല്ല, രാഷ്ട്രീയമായിട്ട് അവർക്ക് ശരിയായിരിക്കും. പക്ഷേ രാഷ്ട്രീയമായ കാര്യം മാത്രമല്ല, പൊതുജീവിതത്തിൽ ചില മര്യാദകളുണ്ട്, ആ മര്യാദകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യങ്ങളുടെ ഗൗരവം ഒട്ടും കുറച്ചു കാണാൻ സാധിക്കില്ല എന്ന് വി എം സുധീരൻ എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞത് ശ്രീ എൻ പി ചെക്കുട്ടി? അത് വി എം സുധീറിനും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരുപാട് പഴയ കച്ചവടങ്ങളുണ്ട്. സുധീർ ഏത് കാലത്താണ് യഥാർത്ഥത്തിൽ വേറെ ആരെയെങ്കിലും ഒരാളെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുള്ളത്? സുധീരൻ ഏത് കാര്യത്തിലാണ് വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുജീവിതത്തിൽ സുധീറിൻ്റെ അടുത്ത നിലപാടുകൾ എന്താണ്? എല്ലായ്പ്പോഴും സുധീറിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൂ. ഇതല്ലാതെ ഉമ്മൻചാണ്ടിയോടുള്ള പഴയ ചില കണക്കുകൾ തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അല്ലാതെ എനിക്ക് ഇതിനകത്ത് സുധീറിൻ്റെ നിലപാടുകൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഔന്നത്യത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതല്ല വസ്തുത. ണോ വി എം സുധീരൻ? ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല. ശ്രീ വി എം സുധീരൻ ഇന്ന് പറഞ്ഞത് ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമല്ലേ. ഇത്തരത്തിൽ വളരെ മോശമായ ഒരു ഒരു പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയും അവകാശം പോലും ഇല്ല അദ്ദേഹം വിശദീകരിച്ചില്ല എന്നല്ലേ ഉള്ളൂ. അല്ല, അദ്ദേഹം രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ആരോപണ വിധേയർ പുതിയ പട്ടികയിൽ ഉണ്ടാകില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പുതിയ ഭാരവാഹി പട്ടികയിലേ? ഞാൻ പറഞ്ഞു അത് അദ്ദേഹം അതെനിക്കറിയില്ല. എനിക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായുള്ള പരാമർശം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇതുവരെയായിട്ട് ഞാൻ ഒരു ചാനലിലും ഒരു മാധ്യമങ്ങളിലും ഞാൻ കണ്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാനിപ്പോ എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയെങ്കിലും വന്നതായിട്ട് ഞാൻ കേൾക്കാത്ത കാര്യത്തെ കുറിച്ച് എനിക്ക് പറയുന്നതിന് അർത്ഥമില്ല. അത് സ്വാഭാവികം അദ്ദേഹം തന്നെയാണ് അതിനെ കുറിച്ച് പറയേണ്ടത്. പക്ഷെ എനിക്ക് കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കും വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം പരാമർശിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് പരാമർശിച്ചതായിരിക്കണം. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതാക്കന്മാരെ വളരെ ആസൂത്രിതമായി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പൊസിഷൻ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ മെറിറ്റ് ചർച്ച ചെയ്യണമെങ്കിൽ സി എൻ പി ചേക്കുട്ടി പറഞ്ഞതുപോലെ ആ റിപ്പോർട്ട് വരണം. റിപ്പോർട്ടിനെ മെറിറ്റോറിയസായി നമുക്ക് ചർച്ച ചെയ്യണം. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തി? അതല്ലാതെ ഒരു വിശുദ്ധ പശുവായ കമ്മീഷൻ റിപ്പോർട്ടിനെ ആരെങ്കിലും അംഗീകരിക്കും കരുതാൻ സാധിക്കുമോ? ഇ എം എസ് സമുദ്രിപ്പാടനത്തിന് ആന്ധ്ര അരി കുംഭകോണം അരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ ഉണ്ടായില്ലേ? അതുമായി ബന്ധപ്പെട്ട് സി പി എം അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ? പക്ഷേ ആന്ധ്ര അരി കുംഭകോണത്തെ അന്നത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങളെ സി പി എം തള്ളിക്കളഞ്ഞിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായും അത് അവരുടെ ന്യായം, അവർ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് അതിനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് തന്നെയാണ് സംസാരിക്കേണ്ടത്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ എം നൌഷാദ്, എം പി ജയരാജൻ പറഞ്ഞ ഒരു കാര്യം, കമ്മീഷന്റെ ശുപാർശകളിന്മേൽ എടുത്ത നടപടി അടക്കമാണ് സോളാർ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക, അതാണ് അതിന്റെ നടപടിക്രമം എന്നുള്ളത്. അതായത് ഇനി പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച ശേഷം മാത്രമായിരിക്കും ഇത് റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രുതി, അതാണല്ലോ നടപടിക്രമങ്ങൾ. ഇത് ഇവിടെ ഇപ്പം സംസാരിച്ച ലിജു ഉൾപ്പെടെ ഈ ശ്രീ ചെക്കുട്ടി ഉൾപ്പെടെ അതിനൊന്നും തർക്കം പറയുന്നില്ല. ധാർമ്മികതയുടെ പേരാണ് പറയുന്നത്. പിന്നെ ശ്രീ ലിജു തന്നെ പറഞ്ഞ് ഈ റിപ്പോർട്ടുകളെല്ലാം വരുമ്പോൾ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാമെന്ന്. അതെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യ്, ഈ ബഹളം കാട്ടുന്നതിനെ. പിന്നെ ശ്രീ ലിജു വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെ അല്ല, 100% ശരിയാണ്. എന്താണ്, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി വീട് കൊടുക്കാം, പിന്നെ ഭൂമി കൊടുക്കാം, ചികിത്സാ ധനസഹായം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പൊരുവയിലെത്ത് നിർത്തി ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് നിരവധി പേര് കുഴഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒന്നും കൊടുക്കാതെ വില്ലേജ് ഓഫീസ് വഴി കൊടുക്കേണ്ട സാധാരണ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രി പോയി നേരിട്ട് കൊടുത്തിട്ട് അതിന് ജനകീയ മുഖം എന്ന് ജനകീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറയാം, ഞങ്ങൾ പറയും കാപട്യമാണെന്ന്. ആ കാപട്യക്കാരൻ്റെ മുഖമാണ് ശ്രീ ഉമ്മൻചാണ്ടിക്കുള്ളത്. പിന്നെ പിണറായി വിജയനെ കാണാൻ വരുന്നതിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് നിർത്തി, ജുനൈദിൻ്റെ മാതാപിതാക്കൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അവിടുന്ന് വന്ന് കാണാൻ തയ്യാറായത്, അത് മനസ്സ് ഇവിടെ ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരും മറ്റു മുഖ്യമന്ത്രിമാരുമുണ്ട്. പക്ഷേ പിണറായി വിജയനെ കാണാനായിട്ടാണ്, കാരണം അവിടേക്ക് വരെ പിണറായി വിജയന്റെ അദ്ദേഹം പൊതുസമൂഹത്തോടെ എടുക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ചും ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു എന്നുള്ള വസ്തുത ഈ പിന്നെ ലിജു മറക്കണ്ട എന്നുള്ളത് മാത്രമാണ് അതിനെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ശ്രീ ചേക്കൂട്ടി പറഞ്ഞത് പിന്നെ മറ്റ് ജിഷ്ണു പ്രണോയിയുടെ മാതാവ് മഹിജയും ഈ നാട്ടുകാരി തന്നെ ആയിരുന്നു. മഹിജയെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ട് നേരത്തെ ലിജു ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ എന്തെന്നല്ല, കേരളത്തിൽ എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടായതിനു ശേഷം പറഞ്ഞു കാണാൻ തന്നെ അവസരം കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അതങ്ങ് മറന്നുപോയി. ഉമ്മൻചാണ്ടിയെ ജനങ്ങൾക്ക് കാണാൻ കിട്ടുന്ന അവസരം ശൈലികളാണ് ഈ മഹിജയുടെ അമ്മയുടെ ഇപ്പോഴത്തെ നിലപാട് അംഗീകരിക്കുന്നു. ശൈലിയാണ് സഹിഷ്ണുതയുള്ളത്. ഇടപെടണ്ട, പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ മറ്റൊരു ഭാഷ്യെന്താ? ശ്രീ വിഎം സുധീരൻ അങ്ങനെ പറയും, രമേശ് ചെന്നിത്തല അങ്ങനെ പറയും, പിന്നെ പറഞ്ഞു രമേശ് ചെന്നിത്തല നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, കെ പി സി പിന്നെ വി എം സുധീരൻ നേരത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇപ്പൊ അയാൾ ഒന്നും അല്ല എന്നുള്ളതാണല്ലോ. അതല്ലേ ആ പറഞ്ഞതിന്റെ ധ്വനി? അങ്ങനെ പച്ചക്ക് നിങ്ങളുടെ വ്യാഖ്യാനം സാധ്യത എത്രത്തോളം കുറവാണ്? ഇതിപ്പോൾ ഖജനാവിന് നഷ്ടമുണ്ടായതായി പിണറായി പോലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഒരു ചീറ്റിംഗ് കേസാണെങ്കിൽ ഇത് ഇതിന്റെ പരിധിയിൽ എങ്ങനെ വരും? ഇതിപ്പോ അതേപോലെ അന്വേഷണം പാതിവഴി നിർത്തേണ്ടി വന്ന കാര്യങ്ങളാണോ? ബിജെപിയുമായി ബന്ധപ്പെട്ട് വന്ന മെഡിക്കൽ കോഴ ഇപിയുടെ കേസും അങ്ങനെ, അതിൽ സത്യപ്രതിജ്ഞാ ലംഘനം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് ഒടുവിൽ കണ്ടെത്തിയത്. ഇതൊക്കെയാണ് ഒരു മുന്നിലുള്ള സാഹചര്യം. അല്ല, ഈ കാര്യങ്ങൾ ഒരു മുൻവിധിയോട്ട് എന്നെ സമീപിക്കുന്നത് ശരിയല്ല. പൊതു ഖജനാവിലേക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് വെച്ചാൽ ഒരു തട്ടിപ്പ് വിഭാഗക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടുകൂടി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കാൻ പറ്റോ? പക്ഷേ കൈക്കൂലി കൊടുത്തു എന്നാണല്ലോ ആദ്യം മുതലേ പറയുന്ന കാര്യം. ഖജനാവിലേക്ക് നഷ്ടം വന്നിട്ടില്ലെന്ന്. അതെ, ആരോപണ വിധേയ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച വ്യക്തി കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ കൈക്കൂലി കൊടുക്കുന്നവരാണ് ഒന്നാം പ്രതി. അല്ല, അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ജയിലിലടക്കാനോ തൂക്കി കൊല്ലാനോ പോകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കമ്മീഷൻ റിപ്പോർട്ട് അന്തിമമായിട്ടുള്ള ഒരു രേഖയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കും, ഇവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ, അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ട് വച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്നു. കുറ്റപത്രം നിലനിൽക്കുമെങ്കിൽ മാത്രമേ കുറ്റപത്രം കൊടുക്കുള്ളൂ. കുറ്റപത്രം കൊടുത്താൽ പോലും കോടതിയിൽ വിചാരണ ചെയ്തതിന് ശേഷമേ ശിക്ഷിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ വേവലാതിപ്പെടുന്നതില്ല. ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടാൻ യാതൊന്നുമില്ല. കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, കുറ്റപത്രം കൊടുക്കട്ടെ, വിചാരണ ചെയ്യട്ടെ. കോടതിയല്ലേ, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്നോ ബി ജെ പി ഓഫീസിൽ നിന്നോ അല്ലോ ശിക്ഷ വിധിക്കുന്നത്. ആണോ? ആരുമല്ല, മുഖ്യമന്ത്രിയും അല്ല ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്. വിചാരണ കോടതിയുടെ വിധിയിൽ വിരോധമുണ്ടെങ്കിൽ അപ്പീൽ പോകാം. തീർച്ചയായും. ശ്രീ എം ലിജു, ഈ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഘട്ടത്തിൽ ബൽറാം എന്താണ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് ടി പി കേസുമായി ബന്ധപ്പെട്ട്? അതിനിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതായിരുന്നു, ടി പി കേസ് മോഹൻ മാസ്റ്ററെ അറസ്റ്റ് വരെ നടന്നു, അതുവരെ നടക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി, അതിനു മുകളിലേക്ക് അന്വേഷണം പോയില്ല, അപ്പോഴേക്കും താങ്കളെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി, ആഭ്യന്തരമന്ത്രി സ്ഥാനം താങ്കളിൽ നിന്ന് പോയിരുന്നു എന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു മറുപടി. അപ്പോൾ ആരാ ഒത്തുതീർപ്പുണ്ടാക്കിയതെന്നാണ്. അപ്പോൾ ആരെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്? ഉടനെ അദ്ദേഹം ആരോപണം പെട്ടെന്ന് രമേശ് ചെന്നിത്തലയിലേക്ക് നീട്ടുകയാണ്. ഈ ഘട്ടത്തിൽ എടുക്കേണ്ട കൃത്യമായ മറുപടികൾ അല്ലേ ശ്രീ ലിജു? അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ വ്യക്തികൾ ഓരോ ഘട്ടം സന്ദർഭങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങളെയും പിന്നെ മറുപടികൾക്കും അവർക്ക് വേണ്ടി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അത് ബലറാമെ പറഞ്ഞ ഉത്തരവിൻ്റെ അതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹമാണ് പറയേണ്ടത്. ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയേണ്ട മറുപടികൾ, അദ്ദേഹം എന്ത് മറുപടി പറയണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. എനിക്കതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഞാൻ താങ്കളത് കേൾക്കേണ്ടതാണ്. ഇതൊക്കെ വ്യക്തിപരമായ അഭിപ്രായമായി താങ്കൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ആരോപണ വിധേയനാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ശ്രുതി. ഞാൻ പറഞ്ഞതിന്റെ സ്മൃതിക്ക് മനസ്സിലായെങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ബലറാം പറഞ്ഞ അഭിപ്രായം, ഇപ്പം ബലറാം പറഞ്ഞ അഭിപ്രായം ടി പി കേസിലെ ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേര് ചിലപ്പോൾ കണ്ടേക്കാം. സി പി എമ്മിന് ഉന്നത നേതൃത്വം അറിഞ്ഞ് നടത്തിയ കൊലപാതകമാണെന്ന് വെറുതെ ആരും പറഞ്ഞില്ല. കെ കെ രമ പറഞ്ഞതാണ്. പിണറായി വിജയന് വ്യക്തിപരമായ ശത്രുതയുണ്ടായിരുന്നു, ശ്രീമതി കെ കെ രമ പറഞ്ഞു. കൊല ചെയ്യപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയും മകനും ഉൾപ്പെടെ അങ്ങനെ കരുതുമ്പോൾ അതിന് അത്തരത്തേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ബലറാമിന് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒത്തുതീർപ്പ് എന്നുള്ളതിനെക്കുറിച്ചല്ല, കുറേ അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു കുറച്ചുകൂടി ഉന്നത നേതാക്കന്മാർ അറിഞ്ഞ കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആളുകൾ, ഞാൻ പോലും എന്റെ മനസ്സിനുള്ളിൽ. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പറഞ്ഞതായി എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ എനിക്ക് ലഭ്യമായ തെളിവുകളനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ്. ഇനി അദ്ദേഹം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കിതൊന്നും ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്നുള്ള ആൻസറോടുകൂടി തന്നെ ഞാൻ മറുപടി പറയുകയാണ്. അദ്ദേഹം ഒരു അന്വേഷണ സംഘത്തെ വലിയ തോതിൽ ഒത്തിരി കാലം മോണിറ്റർ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെ ഒന്നും എടുത്തുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തുതീർപ്പുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ആളുകൾക്ക് അവരവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ എം നൌഷാദ്, 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ദയവായി സഹായിക്കണം. കേസിൽ ഇനി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അന്തിമമായ നിലപാട് അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് എടുക്കേണ്ടതെങ്കിലും ഒരു അറസ്റ്റ് എന്ന വിഷയത്തിലേക്ക് കാര്യമെത്തുമ്പോൾ അതിൽ രാഷ്ട്രീയ തീരുമാനത്തിന് തന്നെ മുൻകൈ കൊടുക്കും അല്ലേ? അല്ല, തീർച്ചയായും അങ്ങനെ ഒരു മുൻവിധിയൊന്നും ഞങ്ങൾക്കില്ല. വാർത്തകൾ അല്ല, അത് ആ നിലപാടില്ല. വളരെ കൃത്യം നിയമപരമായി എങ്ങനെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കും. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകില്ല. തികച്ചും നിയമപരമായി ഒരാളോടും വ്യക്തിപരമായ വിരോധമില്ല, ഒരാളെയും മനഃപൂർവ്വം ദ്രോഹിക്കത്തില്ല. പക്ഷെ രാജ്യത്ത് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക എന്നുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഈ ഗവൺമെൻറ് തീർച്ചയായും നിർവഹിച്ചിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അതിനപ്പുറത്തേക്ക് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നിലപാടില്ല. അത് അതിനകത്താണ്, കോൺഗ്രസിനകത്താണ്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കലങ്ങി തെളിയുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അല്ല, രമേശ് ചെന്നിത്തലയുടെ ജാഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ്. അത്രത്തോളം ജനവിരുദ്ധമായ നയങ്ങൾ ഈ രണ്ട് സർക്കാരുകളും ചെയ്യുന്നുണ്ട്. അവരുടെ നയം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതും ചർച്ച ചെയ്യപ്പെടും. രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇപ്പോൾ തന്നെ ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി പോലും തരാൻ പറ്റില്ല, ഞങ്ങളത് നോക്കട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്ന സമീപനങ്ങൾ, ഒരു മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി പോകുന്നു. രക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും സമയം അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.